ടീമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ജിതിൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ജംഷീർഖാൻ്റെ സിറ്റി കാസിൽ വെച്ചിട്ടാണ്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കോഴിക്കോട് മീൻചന്ത റോഡിൽ, മീൻചന്ത എത്തുന്നതിന് ഒരു കിലോമീറ്റർ മുന്നേ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ഷോറൂം വരുന്നത്. സിറ്റി കാസ് എന്നാണ് ഷോറൂമിൻ്റെ പേര്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ഒരു എപ്പിസോഡ് ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. എസ് യു വി സെഡാൻ ടൈപ്പ് വണ്ടികൾ, എസ് യു വി ഹാഷ് ബാക്ക് ടൈപ്പ് വണ്ടികൾ നമ്മൾ കാണിച്ചിരുന്നു. സെഡാൻ ഉണ്ടായിരുന്നു. ഇന്നും അതേപോലെ തന്നെ എസ് യു വി ഹാഷ് ബാക്ക് ടൈപ്പ് വണ്ടികളാണുള്ളത്. ഇപ്പോൾ കാണുന്ന പോലെ തന്നെ മഹീന്ദ്ര എക്സ് യു വി ഉണ്ട്, ടൊയോട്ട ഫോർച്യൂണർ ഉണ്ട്. അപ്പോൾ കുറേ പ്രേക്ഷകർ ആവശ്യപ്പെട്ട ഒരു വണ്ടിയായിരുന്നു ടൊയോട്ട ഫോർച്യൂണർ, അതൊക്കെ നമുക്കിന്ന് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽബട്ടൺ കൂടി എന്നെ വിളിച്ചേക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ഷോറൂമിൻ്റെ ലൊക്കേഷനും ഡീറ്റെയിൽസും നമ്പറും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഷോറൂമായി ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സിറ്റി കാസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ കൂടെ ഉള്ളത് ജംഷീർഖാണ്. ജംഷീർഖാ, വെൽക്കം ടു ഷോ. താങ്ക് യു. നമ്മുടെ ആദ്യത്തെ വണ്ടി ഫോർഡിൻ്റെ എക്കോസ്പോർട്ട് ആണ്, KL2 കൊല്ലം രജിസ്ട്രേഷൻ. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2014 മോഡലാണ്, ടൈറ്റാനിയം പ്ലസ് ആണ്. ടൈറ്റാനിയം പ്ലസ് പ്ലസ് മീൻസ് 6 എയർ ബാഗ് വരും, സീറ്റ് ലെതർ സീറ്റ് വരും. ഓക്കെ. പിന്നെ സ്റ്റെയറിംഗ് കൺട്രോളിംഗ് എല്ലാം ബേസ് മോഡലിൽ ഒഴിച്ച് ബാക്കിയുള്ള വണ്ടിക്ക് വരുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് പുഷ് ബട്ടൺ വരിക. ഓക്കെ. പിന്നെ 16 അലോയ് വീൽ വരിക. ഇതിനോ ടയറെല്ലാം പുതിയതാട്ടോ. നമ്മളിപ്പോ ഈ വീഡിയോയിൽ എല്ലാ ടയറും പുതിയ, എല്ലാ വണ്ടിയും എല്ലാ ടയർസും പുതിയതാണ്. നമ്മൾ ചോദിക്കുന്ന വില 6 ലക്ഷം രൂപയാണ്. 6 ലക്ഷം രൂപ അന്നത്തെ 12,20,000 രൂപ വണ്ടി അന്നത്തെ. ഇന്ന് ഈ വണ്ടി വാങ്ങുകയാണെങ്കിൽ ഏറ്റവും പുതിയ മോഡലിന് സൺറൂഫ് വരും, 14 ലക്ഷം രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട് ഡീസൽ വണ്ടിക്ക്. 16 ലക്ഷം. നമ്മൾ ചോദിക്കുന്ന 6 ലക്ഷം രൂപയാണ്. സെക്കൻഡ് ഓണറാണ്, ടൈറ്റാനിയം പ്ലസ്. ഇത് 75,000. 75,000 ഓടിയ വണ്ടിയാണ്, ഫുള്ള് സേഫ്റ്റിയാണ്, 6 എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല മൈലേജ് ഉണ്ട്, ഫുള്ള് സേഫ്റ്റി ഉള്ള വണ്ടിയാണ്, 6 എയർ ബാഗ് ഒക്കെ വരുന്നുണ്ട്. മൈലേജ് 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. 20 കിലോമീറ്റർ മൈലേജ് കിട്ടും സുഖമായിട്ട്. എക്കോസ്പോർട്ട് അത് യൂസ് ചെയ്യുന്ന ആൾക്കാരും കാണല്ലോ, അപ്പോൾ അറിയാലോ 20 കിലോമീറ്റർ മൈലേജ്. പിന്നെ പല ആൾക്കാരും പല ഡ്രൈവിംഗ് ആണ്, ചിലപ്പോൾ 18 ആവാം. നമ്മൾ തെറി വിളിക്കുന്നത് നല്ലൊരു ഡ്രൈവിംഗ് ആണ്. 20 കിലോമീറ്റർ എക്കോസ്പോർട്ട് എന്നാണ് സാധനം കിടക്കാറില്ല, പെട്ടെന്ന് പോകട്ടോ. നല്ല എൻക്വയറി ആണ് ഇത്. എക്കോസ്പോർട്ട് ഒക്കെ പെട്ടെന്ന് ഒരു മാർക്കറ്റാണ് കയറിയതാ. പണ്ടൊന്നും വലിയ എൻക്വയറി ഇല്ല. ഇപ്പൊ എക്കോസ്പോർട്ട് ചോദിച്ചു കൂടുതൽ ആൾക്കാർ വിളിക്കുന്നപ്പോ പെട്ടെന്ന് വന്ന വണ്ടിയാണ്. ഇപ്പൊ ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്, വണ്ടി ഒക്കെ പക്ക അവൈലബിൾ ആണ്. 5 ലക്ഷം രൂപ ലോണ് കിട്ടും, ഒരു 1 ലാഖ് ഉണ്ടെങ്കിൽ കൊടുക്കാം, അതിലെന്തെങ്കിലും കുറഞ്ഞാലും കൊടുക്കാം. പഴയ പോലെ ഇപ്പൊ ചില സർവീസ് 4,000, ചില സർവീസ് 6,000, ചിലത് 8,000, അങ്ങനെ അങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ട് ഓരോ കിലോമീറ്റർ അനുസരിച്ച്. 60 ലൊരു സർവീസ് വരുന്ന മാച്ച്, അത് ഇന്ന് കഴിഞ്ഞതാണ്. മാക്സിമം 10 രൂപ, 8, 7, 6, അങ്ങനെ പല ഫോർഡ് പോയി തന്നെ കാണാം. ഓരോ പ്രൈസ് ടാഗ് കാണാം, പല സർവീസ് പല കോസ്റ്റ് വരും. ചെറിയ സാധാരണ ഫാമിലി കൊണ്ടുവരുന്ന ചെറിയ കോസ്റ്റ് വരുള്ളൂ എക്കോസ്പോർട്ട് ഒക്കെ. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത KL1 രജിസ്ട്രേഷൻ മഹീന്ദ്ര XUV500. യെസ്. എങ്ങനെയാണ്? ഇത് 2012 മോഡലാണ്, W6 ആണ്. W6 എന്ന് പറഞ്ഞാൽ അലോയ് വീൽ വരാത്ത മോഡലാണ്. ഓക്കെ. അന്ന് മാക്സിമം എത്ര W8 ആണോ? അന്ന് ടോപ്പ് എൻഡ് W8 ആണ്, സെക്കൻഡ് ഓപ്ഷൻ. അന്ന് W8, W6, W4 ഈ മൂന്ന് മോഡൽ അന്ന് ഇറങ്ങുന്നുള്ളൂ. 2015 ഒക്ടോബർ വരെ വരുന്ന മോഡലാണ് അത്. 12 to 2015 ഒക്ടോബർ വരെ ഈ മോഡൽ വരുന്നുള്ളൂ. പിന്നെ 2015 W10 വരുന്നത്. പിന്നെ 2015, 2016, 2017, 2018 വന്നപ്പോൾ W11 വന്ന്. അതിലാണ് എല്ലാം മാറി, W7, W9 അങ്ങനെയുള്ള വേരിയന്റ് എല്ലാം തുടങ്ങിയത്. അന്നത്തെ മിഡിൽ ഓപ്ഷൻ ആണ്, അന്ന് സെക്കൻഡ് ഓപ്ഷൻ, നടുക്കൽ ഓപ്ഷൻ. അത് ഇത് മൂന്ന് ഓണർഷിപ്പാണ്. പിന്നെ കിലോമീറ്റർ 1 ലാഖ് കൂടി ഉണ്ട്, 1 ലക്ഷത്തി സംതിങ് ഒന്നേ പത്തിന് ജസ്റ്റ് 1 ലാഖ് കഴിഞ്ഞിട്ടുണ്ട്, സർവീസ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് 1 ലാഖിന്റെ. പിന്നെ അലോവിൽ ഇല്ലാത്ത മോഡലാണ്. നമ്മൾ ഇതിന് 4 അലോവിൽ ഓൾറെഡി നമ്മളോട് വാങ്ങി വെച്ചിട്ടുണ്ട്, ഇതിനകത്ത് ഞങ്ങൾ ഇട്ടിട്ടില്ല. വാങ്ങി വെച്ചിട്ടുണ്ട്. അതെ, അലോവിൽ അടക്കം കൊടുക്കാൻ നമ്മൾ 6,500. അലോവിൽ ഇല്ലാണ്ട് കൊടുക്കുകയാണെങ്കിൽ 6 ലക്ഷം രൂപ ചോദിക്കുന്നത്, എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ബ്രാൻഡ് ന്യൂ അലോവിലാട്ടോ, ഉപയോഗിക്കാത്ത അലോവിലാണ്.
ഉപയോഗിക്കാത്ത ബ്രാൻഡ് ന്യൂ അലോയ് വീലാണ്. നാലെണ്ണം ഇട്ടിട്ട് വരികയാണെ ആറ് കാല്, അത് അലോയ് വീൽ ഇല്ലാതെയാണെങ്കിൽ 600,000 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കാം, കുറച്ച് കൊടുക്കാം. 2012 മോഡലാണ്, 100,000 kilometers ഓടിയിട്ടുണ്ട്. തേർഡ് ഓണർ റീപ്ലേസ് ഇല്ല, ഫ്ലഡ് ഇല്ല, ഒന്നുമില്ല. ക്വാളിറ്റി വണ്ടിയാണ്. എന്നാലും നിങ്ങൾക്ക് ഫ്ലഡ് അങ്ങനെ എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ എവിടെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി തിരിച്ചെടുക്കും. തീർച്ചയായിട്ടും നമ്മൾ 25,000 കൊണ്ട് കൊടുക്കുക, എക്സ്ട്രാ അങ്ങനെ കൊണ്ടുവരാണെങ്കിൽ 25,000 നമ്മൾ തരും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്ര ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. നോർമലി ഇതിന് 10 kilometers മൈല് മാക്സിമം അത്ര പ്രതീക്ഷ. കമ്പനി 16 ഒക്കെ പറയുന്നുണ്ട്. സംഭവം കിട്ടിയവരും ആരും ഇല്ല. 10 ചിലർ 12 കിട്ടുന്ന അറിയില്ലല്ലോ. ശമ്പം ഒന്നും കിട്ടിയിട്ടില്ല. ഇടയ്ക്ക് ഞാനും പോകുന്നല്ലേ എക്സിക്യൂട്ട് എടുത്ത്. 10 kilometers ലോൺ എത്ര കൊടുക്കാൻ പറ്റും? ഇത് ലോൺ നമുക്കൊരു 4.75 5 വരെ കൊടുക്കാം. 5 വരെ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അലോ ഇല്ലാണ്ടാണെങ്കിൽ 1,00,000 ലോണിന്റെ ആൾക്കാരുടെ ഫസ്റ്റ് വരുന്ന കേസ് മെയിൻ ആണ് ഞാൻ പറയട്ടെ. കുറെ ആൾക്കാർ വീണ്ടും വീണ്ടും സംശയിക്കുന്ന 6 months ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ആയിട്ട് വേണം. നല്ലൊരു മിനിമം, നല്ലൊരു ക്വാളിറ്റി ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? ട്രാൻസാക്ഷൻ അതെ. നല്ലൊരു തീരെ ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, തീരെ ബാങ്കായിട്ട് ഇടപാടില്ലാണ്ട് കയ്യിൽ ക്യാഷ് കൊടുത്ത് ഇടപാട്, അത് കേറ്റാ കയറുക. അപ്പൊ ഈ 4.75 നമ്മൾ പറയല്ലോ. അപ്പൊ അവരെ പേപ്പർ കൊടുക്കുന്ന സമയത്ത് 4 കയറുള്ളൂ. അപ്പൊ നിങ്ങൾ 4.75 പറഞ്ഞെന്ന് ചോദിക്കും. പക്ഷെ ബാങ്കിങ് വേണം. ബാങ്കിങ് ഉണ്ടെങ്കിലേ ലോൺ കയറുള്ളൂ. ഞാൻ മസ്റ്റ് ആയിട്ട് എപ്പോഴും പറയാം. ഓക്കെ, അവർക്ക് ലോൺ ബാങ്കിങ് ഇല്ലെന്ന് ചെയ്യും. ബ്രദറിന്റെ അടുത്തോ ആരും വേറെ ആരും പേര് എടുക്കണം. അല്ലാണ്ട് ബാങ്കിങ് ഇല്ലാണ്ട് കയറുക. ബ്ലഡ് റിലേഷനിൽ തന്നെ അവർക്ക് ചെയ്യാം. ഓരോ ഗ്യാരണ്ടാ കിട്ടി ഇയാളെ പേര് വണ്ടി ആക്കാൻ പറ്റും. സാധാരണ ഇപ്പൊ മോന്റെ പേരിലാണ് വണ്ടി എടുക്കുന്നത്. മോന് ബാങ്കിങ് ഇല്ല. അപ്പൊ വാപ്പന്റെ പേരിൽ എന്ത് ചെയ്യാ? ഫാദറിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യാ? EMI പോകുന്ന രൂപത്തിൽ അയാളെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് മോന്റെ പേരിലേക്ക് വണ്ടി ആക്കുക. ചില നാട്ടിൽ നിൽക്കുന്നവർക്കായിരിക്കും കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. കൂടുതൽ നമ്മളെ കസ്റ്റമേഴ്സ് മുഴുവൻ ഗൾഫാ. 90% ഗൾഫിന്ന് വിളിക്കുന്നത്. അപ്പൊ അവിടുന്ന് വിളിച്ച് നമുക്ക് ഒന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല. NRI അക്കൗണ്ട് ആയാലും കുഴപ്പമില്ല. NRI ആയാലും NRO ആയാലും ഒന്നും കുഴപ്പമില്ല. ഇപ്പത്തെ കണ്ടീഷൻ പറഞ്ഞാല് പണ്ടാണെങ്കിൽ ഗൾഫിലുള്ള ആൾക്ക് അവിടെ വന്ന് ലോൺ അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റായിരുന്നു. ഇപ്പൊ കോവിഡ് കാരണം ഇവിടെ വേണം ലോൺ. നാള് ലൈവിൽ ഉണ്ടെങ്കിലേ ലോൺ ചെയ്യാൻ പറ്റുള്ളൂ. ആ സംശയം കോൾ ചെയ്യാതെ ഞാൻ തീർക്കാണ്. കുറെ ആൾക്കാർ ചോദിക്കൂ അവിടെ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പൊ ഇല്ല. നമ്മൾ ലൈവില് നാട്ടിൽ വേണം, എന്നാൽ ലോൺ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ നാട്ടിൽ ഇല്ല. നമ്മളെ ബ്രദറിന്റെ പേരിലോ നമ്മുടെ ഫാദറിന്റെ പേരിലോ സിസ്റ്ററിന്റെ പേരിലോ ആരുടെ പേരിൽ ലോൺ ആക്കുക, അത്രേ ഓപ്ഷൻസ് ഉള്ളൂ. അതേപോലെ തന്നെ വീട്ടിൽ വണ്ടി കയറുന്ന ഒരു സൗകര്യം അടക്കം. അത് തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് വണ്ടി കയറണം. നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ട് ലാസ്റ്റിലേക്ക് ഇത് ഫ്ലോപ്പ് ആവരുത്. ആഗ്രഹിച്ചെടുക്കാൻ പോകുന്ന ആൾക്കാർ ഇതൊക്കെ കണ്ടിട്ട് ഈ കാര്യങ്ങൾ വണ്ടി കയറണം, നല്ല ബാങ്കിങ് വേണം, വെരിഫൈ പൊട്ടാൻ പാടില്ല. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ലോൺ കിട്ടുള്ളൂ. ഞാനീ പറഞ്ഞ ലോൺ നല്ലൊരു പേപ്പറാണ്. ഈ വണ്ടി ചിലപ്പോൾ 5 lakhs കറക്റ്റ് ആയിട്ട് ഞങ്ങൾ ചെയ്ത് കൊടുക്കും. ചിലവർ പേപ്പർ തരും. അപ്പൊ 4 ഏട്ടാ പാസ് ആയാലും 5 പറഞ്ഞല്ലോ എന്നറിയും. പക്ഷെ ബാങ്കിങ്ങിൻ്റെ ആണ് മെയിൻ പ്രശ്നം. ബാങ്കിങ് ഉണ്ടോ? അടിച്ചു പൊളിച്ച് കയറ്റാൻ പോകും. ഞാൻ ഫുൾ ഓൺ ബെൻസ് വരെ ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡില്. അതാ പറ ബാങ്കിങ് വേണം, അത് മസ്റ്റാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ബെൻസ് കണ്ടിരുന്നു. 1 രൂപ പോലും കൊടുക്കാൻ നമുക്ക് ഇറക്കി കൊണ്ടുപോകാം ബാങ്കിങ് ഉണ്ടെങ്കിൽ. അതെ, ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വണ്ടി KL65 രജിസ്ട്രേഷൻ ഫോക്സ് വാഗൺ പോളോ GT ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2018 ആണ്. 18 GT ഓട്ടോമാറ്റിക്. പോളോ GT ഓട്ടോമാറ്റിക് ആണ്. പിന്നെ സിംഗിൾ ഓണർ ആണ്. 70,000 kilometers ഓടി. 2018 വണ്ടിയാണ്. 70,000 kilometers ഓടി. അതിന്റെ ബെനിഫിറ്റ് ഞാൻ പറയാം. വെയിറ്റിംഗ് പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ആണ്. പെട്രോൾ വരുന്നുള്ള ഓട്ടോമാറ്റിക്. ഏറ്റവും കൂടുതൽ എൻക്വയറിയുള്ള ഒരു ഹാച്ച്ബാക്ക് കാറാണ്. കേരളത്തിൽ മൊത്തത്തിൽ GT ഉണ്ടോ? GT എന്ന് പറഞ്ഞ സാധനത്തിന്റെ കോള് വരുന്നുള്ളൂ. ഈ 18 വണ്ടി പ്രത്യേകത എന്താ വെച്ചാല് ഈ 18 വണ്ടി എല്ലാരും ചോദിക്കുന്നതിൽ 9 lakhs ഒക്കെ 18 വണ്ടിക്ക്. 9.60 ഒക്കെ ചോദിക്കും 18 വണ്ടി. നമ്മളോട് 8.5 ചോദിക്കുന്നുള്ളൂ. 8.5 kilometers 70 ഓടിയിട്ടുണ്ട്. 1 lakh കുറച്ച് ചോദിക്കുന്നത്. 8.5 ചോദിക്കുള്ളൂ. ഇനിയും കുറച്ച് കൊടുക്കുന്നുണ്ട് നമ്മള്. 1 year വാറണ്ടി കമ്പനി ബാലൻസ് ആണ്. നമ്മളെ വാറണ്ടി ഇല്ല, കമ്പനി വാറണ്ടി 1 year എടുക്കുന്നുണ്ട്. അപ്പൊ എന്ത് പാർട്സ് പറഞ്ഞാൽ ഈ 1 year മാറി മാറാലോ. 70,000 kilometers ഓടി 2018 വണ്ടി 8 lakh രൂപ ചോദിക്കുന്നു. കുറച്ച് കൊടുക്കും നമ്മള്. കുറച്ച് കൊടുക്കും. 7.5 കിട്ടും. 1 lakh ഇറക്കി കൊണ്ടുപോകാം. ഇല്ല അതിൽ താഴെ തന്നെ. അതിൽ താഴത്തെ ഇറക്കി കൊണ്ടുപോകാം. അത് മാത്രമല്ല 1 year സർവീസ് വാറണ്ടി ഉണ്ടല്ലോ കമ്പനി. എന്ത് മാറുന്ന അവിടെ മാറാലോ. ഓക്കെ, ഓട്ടോമാറ്റിക്കിന് നോർമലി മാനുവൽ അപേക്ഷിച്ച് മൈലേജ് എത്ര? ഓട്ടോമാറ്റിക് GT എന്ന് പറഞ്ഞാല് കമ്പനി പറഞ്ഞ 17 ആണ്. കുറച്ച് പവർ കൂടുതലാണ്. 13 kilometers എന്തായാലും കിട്ടും. DSG ഗിയർ ബോക്സ്, 7-speed ഗിയർ ബോക്സ് വരാ. 13 kilometers എന്തായാലും കിട്ടും. 13 എന്തായാലും കിട്ടും. ലോങ് ഡ്രൈവ് ഒക്കെ പോണാ അതിലും കൂടാ. അതിലും കൂടുതൽ കിട്ടും. അതിലും കൂടുതൽ. എന്തായാലും 13 എന്തായാലും കംഫർട്ട് എന്തായാലും കിട്ടും മൈലേജ്. ടയർസ് ഒരു 70% ടയർസ് ഉള്ളു. കമ്പനി സർവീസും കാര്യങ്ങളും ഫുൾ കമ്പനി സർവീസ് ആണ്. പ്രീവിയസ് സർവീസ് ചെയ്തു ഇപ്പോ കമ്പനി. ഓക്കെ, ലോൺ നല്ല കസ്റ്റമർ. 7.5 ചെയ്തു. നല്ല കസ്റ്റമർ ആണല്ലേ. 7.5 ചെയ്തു കൊടുക്കാം ലോൺ. 7.5 ലോൺ ചെയ്തു കൊടുക്കാം. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം.
അടുത്ത വണ്ടി കെഎൽ 55 രജിസ്ട്രേഷൻ ആണ്, ഹ്യുണ്ടായിയുടെ i20. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2019 മോഡലാണ്. 19 മോഡൽ വണ്ടി. പിന്നെ 13,800 റേഞ്ചിലെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സ്പോർട്സ് പ്ലസ് പെട്രോൾ. പെട്രോൾ സ്പോർട്സ് പ്ലസ് പെട്രോൾ പറഞ്ഞാൽ 2018 വരുന്ന ആസ്റ്റയാണ് 19 സ്പോർട്സ് പ്ലസ്. പിന്നെ 18 വരുന്ന ആസ്റ്റയിൽ അലോയ്വീൽ വരും, നാവിഗേഷൻ വരുന്നുണ്ട്, എയർ ബാഗ്, കാര്യങ്ങള്, സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ഇതിനകത്ത് വരും. സ്പോർട്സ് പ്ലസ് ആണ്. അപ്പോ നമ്മൾ ഇതിന് ചോദിക്കുന്ന 7.40 ആണ്. 7.40 ആണ് ചോദിക്കുന്നത്. അത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ള കുറഞ്ഞ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, അത്യാവശ്യം ടയേഴ്സ് ഉണ്ട്. നോക്കണല്ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ വാറണ്ടി കഴിയാത്ത വണ്ടിയല്ലേ, 3 വർഷം നല്ല വാറണ്ടി ഉണ്ടല്ലോ. ഷോറൂം വാറണ്ടി ഇനിയും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു വില വ്യത്യാസം തന്നെയാണ് കിട്ടുന്നത്. ഇപ്പൊ വില ചെയ്ത് കൊടുക്കാം, ലക്ഷം വരെ ലോണും കിട്ടും. ഓക്കെ, മൈലേജ് ഇതിനെ 13 ആ റേഞ്ച് പ്രതീക്ഷിച്ചല്ലേ? കമ്പനി പറയുന്ന 18 ഒക്കെ, പക്ഷേ അതെന്തായാലും കിട്ടില്ല. നമ്മുടെ അടുത്ത വണ്ടി കെഎൽ 11 കോഴിക്കോട് രജിസ്ട്രേഷനുള്ള ടൊയോട്ടയുടെ ഫോർച്യൂണർ ആണ്. കുറെ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പൊ നമ്മള് കഴിഞ്ഞ എപ്പിസോഡിലും ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ ഫോർച്യൂണർ ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2010 മോഡലാണ്. 4x4 ആ സമയത്ത് 4x4 മാത്രമേ വരുന്നുള്ളൂ, ടു വീലർ ഇല്ല. 9, 10, 11 വരെ 4x4 മാത്രമേ ഇറങ്ങുന്നുള്ളൂ ഫോർച്യൂണർ. അപ്പൊ നമ്മള് ഈ വണ്ടി ഓടിയിരിക്കുന്നത് 180,000 കിലോമീറ്റർ ആണ്. 180 എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2010-11 കൊല്ലായില്ലേ, അപ്പൊ കിലോമീറ്റർ ഓട്ട് ഓടും. പിന്നെ റീപ്ലേസ്മെന്റുകൾ ഒന്നുമില്ല. ഈ 180 വരെയും കമ്പനി സർവീസ് ആണ്. അത്രയും ക്വാളിറ്റി വണ്ടികളാണ്, ഇത്രയും വർഷം പഴക്കമുണ്ട്, ഇത്രയും ഓടിയിട്ടും നമ്മളിപ്പോ എടുത്തതിനു ശേഷം കഴിഞ്ഞ ആഴ്ച വന്നപ്പോ സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പൊ ബാറ്ററി പോയി, ഞാൻ ബാറ്ററി പുതിയ മാറ്റി. 5 വർഷം വാറണ്ടി ഉള്ള ബാറ്ററി വാങ്ങി വെച്ചിട്ടുണ്ട്. പുതിയ ബാറ്ററി മാറ്റിയിട്ടുണ്ട്, സർവീസും ചെയ്തിട്ടുണ്ട്. ടയർ എല്ലാം ഗുഡ് ആണ്, സെക്കൻഡ് ഓണർ ആണ്. ലോൺ കിട്ടും. പിന്നെ ലോൺ കിട്ടുന്ന ശ്രീറാം ഫിനാൻസ്, അങ്ങനത്തെ ഫിനാൻസ്, ചോളമണ്ഡലം ശ്രീറാം ഫിനാൻസ് കമ്പനികള് ലോൺ കിട്ടും. അങ്ങനത്തെ ഫിനാൻസ് കമ്പനിയാണ്. 3 വർഷം ലോൺ കിട്ടും. 3 വർഷം വരെ കിട്ടും. അതെ അതെ, ഒരു 7 ലാക്സ് വരെ ലോൺ ചെയ്യാൻ പറ്റും. 7 ലാക്സ് വരെ ചെയ്യാൻ പറ്റും. പുതിയ വണ്ടി നിങ്ങൾക്ക് ഏതൊക്കെ സ്റ്റോക്ക് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി എന്തായാലും കോൺടാക്ട് ചെയ്യാം. അതെ അതെ, വീഡിയോ കണ്ടിട്ട് പിന്നെ മാറി വരുന്നുണ്ടല്ലോ. ഫോർച്യൂണറിന്റെ മൈലേജ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, എന്നാലും അത്ര തന്നെ, മാക്സിമം 10 അവരൊരു പ്രതീക്ഷയാണ് അല്ലേ. കമ്പനി സർവീസ് ആകുമ്പോ എത്ര? ആനപ്പുറത്ത് പോകുന്നവരല്ലേ, അപ്പൊ 10 കിട്ടിയാ പോരെ. മൈലേജ് എല്ലാം കാര്യം, അതിനാണ് കാര്യം. ഫിനാൻസ് 7 ലാക്സ് വരെ ചെയ്യാം. സർവീസ് കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, 10,000 രൂപ ആ റേഞ്ചിൽ അത്രേ സർവീസ് കുറച്ച് വരുള്ളൂ. എന്തായാലും പിന്നെ മാറണമെങ്കിൽ ടൊയോട്ട ആയതുകൊണ്ട് വലിയൊരു നമ്മൾ കാര്യമായി ടൊയോട്ടക്ക് ചെയ്യേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഡീസൽ ഫിൽട്ടർ, ഓയിൽ ഫിൽട്ടർ, ഓയിൽ മാത്രം മാറി കൊടുക്കുക. നമുക്ക് എവിടെ വിശ്വസിച്ച് പോകാലോ, ഇനി കാശ്മീർ പോണോ? ചട്ടക്ക് ജീവിതം വിടാ, അമ്മ സാധനല്ലേ ടൊയോട്ടന്. എന്തും ഏത് വണ്ടി ആര്, ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പോയി ഒരു ഇന്ത്യ ഒട്ടാകെ ഇറങ്ങി ഇനോ ക്രിസ്റ്റായിട്ട് മഞ്ഞാന്നെത്തിട്ടുള്ളൂ. 10,000 കിലോമീറ്റർ കറങ്ങി ജമ്മു വരെ പോയിട്ട് വന്ന് മഞ്ഞാന്നെത്തി. അപ്പൊ ടൊയോട്ട വിശ്വസിച്ചെടുക്കുക, അത് ആര് അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ള ബ്രാൻഡൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് അങ്ങനെയല്ലേ ഒരു ബ്രാൻഡിനെ കുറ്റപ്പെടുത്തില്ല. ചിന്തിക്കണ്ട, വണ്ടി വന്ന് നോക്ക്, തട്ടൽ മുട്ടലുണ്ടോ ഇല്ലേ, വണ്ടി എടുക്കുക. മെക്കാനിക്കൽ വിഷയമേ അല്ല, വരുന്നില്ല. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. നമ്മുടെ അടുത്ത വണ്ടി കെഎൽ 33 രജിസ്ട്രേഷൻ, ഹോണ്ട അമേസ് ന്യൂ ഷേപ്പ് ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് ഹോണ്ട അമേസ് 2019 മോഡലാണ്. 19 ഡീസൽ വേരിയന്റ് ആണ്, വി എന്ന് പറഞ്ഞ മോഡലാണ്. വി ഇത് നമ്മൾ ചോദിക്കുന്ന വില 7,75,000 രൂപയാണ്. 2019 വണ്ടിക്ക് ചോദിക്കുന്ന വില 7,75,000 രൂപ. ഡീസൽ വേരിയന്റ് ബി അന്ന് ഇറങ്ങുമ്പോൾ അന്ന് ഇറങ്ങും 10 ലക്ഷം രൂപ ഉണ്ട്. 10 ലക്ഷം രൂപയുടെ വണ്ടിയാണ് ബി. ബി എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ, വിഎക്സിന്റെ നേരത്തായുള്ള വണ്ടി. മിഡിൽ ഓപ്ഷൻ അതെ, നേരത്തായ വിഎക്സ്, ബി, പിന്നെ എസ് ബി, എസ് ഇ. അപ്പൊ ടോപ്പ് ടോപ്പ് നേരെ സെക്കൻഡ് വണ്ടി. അലോയ്വീല്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരും. പുഷ് ബട്ടൺ സ്റ്റാർട്ട് സെറ്റ് ടച്ച് സ്ക്രീൻ വരില്ല എന്നുള്ള, ബാക്കി എല്ലാം അതിനകത്തുണ്ട്. സാധാ സെറ്റ് വരിക, ടച്ച് എല്ലാം വരിക. നോർമലി 2 എയർ ബാഗ്, 2 എയർ ബാഗ്, എ ബി എസ്, ഇ ബി ഡി, അതേപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരും. ടയർ എല്ലാം ഗുഡ് ആണ്.
സിംഗിൾ ഓണർ വണ്ടിയാണ്. 7.25 ലക്ഷം രൂപ ചോദിക്കുന്നത്, ഒരു ഏറെ റേഞ്ച് കൊടുക്കാൻ പറ്റും. ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കി കൊടുക്കാം. 19 വണ്ടി അമേസ് 7.5 വരെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. 7 ലക്ഷം വരെ ലോണിടാം. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ്, 50,000 ഡൗൺ പേയ്മെന്റിൽ ഇറക്കി കൊണ്ടുപോകാം. 19 മോഡൽ ഹോണ്ട അമേസ് ഡീസൽ, 24 കിലോമീറ്റർ മൈലേജ്. ഡീസൽ അടിക്കേ വേണ്ട, മൈലേജ് ഉണ്ടല്ലേ, മൈലേജാ. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൈലേജ് ഉണ്ടല്ലോ. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്ന മൈലേജ് ആയിരിക്കും. അതെ, മൈലേജിന്റെ ആവശ്യക്കാരനാണോ അമേസ് എടുത്തോളി, ഭയങ്കര മൈലേജ്. ആ ഒരു ക്വാളിറ്റി ഉണ്ടാവും അല്ലെ വണ്ടിക്ക്, എന്തായാലും ബിൽഡ് ക്വാളിറ്റി എന്തായാലും വണ്ടിക്ക് ഉണ്ടാവും. 24 കിലോമീറ്റർ മൈലേജ് പറയുന്നത്, 24 കിലോമീറ്റർ മൈലേജ് കമ്പനി പറഞ്ഞ് കിട്ടുന്നവരുണ്ട്. പക്ഷെ ഞാൻ പറയല, 20 കിലോമീറ്റർ ഞാൻ ജെന്യൂനായിട്ട് പറയല, 20 കിലോമീറ്റർ എന്തായാലും കിട്ടും. ഞാൻ മൈലേജ് കൂട്ടി പറയാത്തോളം ജെന്യൂൻ അറിയാലോ, എന്തായാലും 20 കിട്ടും, കൺഫേം ആണ്. പിന്നെ 19 മോഡൽ അല്ലേ, 20 ഒരു കൊല്ലത്തെ പഴക്കം, 21 തുടങ്ങിയിട്ടല്ലേ. അപ്പോ നല്ലൊരു 50,000 രൂപ നമുക്ക് ഇത് സെഡാൻ വണ്ടി ഇറക്കി കൊടുക്കാം. 7 ലക്ഷം രൂപ ലോൺ കിട്ടും 5 വർഷത്തേക്ക്. 50,000 കൊടുത്താൽ ഇറക്കി കൊണ്ടുപോകാം. റേറ്റും അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക്, അടുത്ത വണ്ടി KL4 രജിസ്ട്രേഷൻ മാരുതി സുസുക്കി ഇർട്ടിഗയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2017 ആണ്, VDI ആണ്, ഡീസൽ ഹൈബ്രിഡ് ആണ്, ഹൈബ്രിഡ് എഞ്ചിൻ ഡീസൽ ആണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. 70,000 കിലോമീറ്റർ ഓടി, 70 സർവീസ് ഇപ്പൊ ചെയ്തു. പിന്നെ ഇൻഷുറൻസ് ഇപ്പൊ പുതിയത് എടുത്തിട്ടേ ഉള്ളൂ, അടുത്ത വർഷം വരെ ഇൻഷുറൻസ് ഉണ്ട്, 2022 വരെ ഉണ്ട്. പിന്നെ റീപ്ലേസ്മെന്റ് ഇല്ല. KL4 ആണ്. ആലപ്പുഴ കാണുന്ന സമയത്ത് ആൾക്കാർ ഒരു ഫ്ലഡ് ആണെന്ന് ചോദിക്കും. ഫ്ലഡ് അല്ല കേട്ടോ, ആലപ്പുഴ ജില്ലയിൽ വെള്ളം കയറുന്ന സ്ഥലം മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങൾ ആലപ്പുഴ ജില്ലയിലുണ്ട്. ഉയർന്ന പ്രദേശങ്ങളും താഴ്ന്ന പ്രദേശങ്ങളും ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാ വണ്ടിയും കുട്ടനാടല്ല, അപ്പൊ എല്ലാവരും KL4 അല്ലേ, ആലപ്പുഴ അല്ലേ, വെള്ളമല്ലേ ഒഴിക്കണം, അങ്ങനത്തെ സംഭവമില്ല. എന്തായാലും ചെക്ക് ചെയ്ത് എടുത്താൽ മതി, നമ്മൾ പറഞ്ഞിട്ട് എടുക്കണ്ട, ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് എടുത്താൽ മതി. ചെക്ക് ചെയ്തിട്ട് നമ്മൾ ചോദിക്കുന്ന 7 ലക്ഷം രൂപയാണ്. ഒരു കാരണം എന്താ വെച്ചാല്, എർട്ടിഗ ഡീസൽ ഇപ്പം കിട്ടൂല, പെട്രോൾ ഇറങ്ങുന്നുള്ളൂ. അപ്പൊ നമ്മൾ എടുക്കുന്ന വില കൂട്ടി എടുക്കുന്നത്. സാധാരണ കുറച്ച് മുന്നാണ് നമ്മൾ 7 ലാക്സേ ചോദിക്കുള്ളൂ, ഇതിന് 15. ഇപ്പൊ ഏറെ ചോദിക്കുന്നത് വണ്ടി കിട്ടാനുള്ള ഡീസൽ വണ്ടി, ഡീസൽ വണ്ടി നിർത്തിയില്ലോ, അവരെ ഡിമാൻഡ് കൊണ്ടായിരിക്കും ഏറെ ചോദിക്കുന്നുണ്ട്. മാന്യമായിട്ട് കുറച്ച് കൊടുക്കാം, അതിലോ അഡ്ജസ്റ്റ് ചെയ്ത്. റീപ്ലേസ്മെന്റുകൾ ഒന്നും ഇല്ല കേട്ടോ, ഒരു 6.5 വരെ ലോണും കിട്ടും. മൈലേജ് എന്തായാലും ഒരു 18, മൈലേജ് എന്തായാലും 18 കിട്ടും, കിട്ടൂലേ, ആ കൂട്ടി പറയണ്ട, 18 എന്തായാലും കിട്ടും. ഓക്കെ, നോർമൽ സർവീസ് കോസ്റ്റ് കമ്പനി ചെയ്യുമ്പോ അറിയാലോ, മാരുതി അല്ലേ, 6,000 7,000 7,500 വരും. ലോണ് 6.5 എന്തായാലും കിട്ടൂലേ. ഞാൻ പറഞ്ഞ നേരത്തെ സംഭവം വേണോ, പ്രൊഫൈലിലാണെങ്കിൽ എന്തായാലും 6.5 വരെ ലോൺ കിട്ടും. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക്, അടുത്ത KL7 രജിസ്ട്രേഷൻ മഹീന്ദ്ര XUV 5W. ഇത് 2014 മോഡലാണ്, സിംഗിൾ ഓണറാണ്, 90,000 കിലോമീറ്റർ ഓടി, 90 ഓടി, അത് സർവീസ് എല്ലാം കമ്പനിയാണ്. പിന്നെ സിംഗിൾ ഓണറാണ്. ഏതാണ് ഓപ്ഷൻ? W8 ആണ്. 8 ആണ്. 14 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് W8. ഇത് നമ്മൾ ചോദിക്കുന്ന 7 ലക്ഷം രൂപയാണ്, 7.5 ലാക്ക്. 2014 മോഡൽ W8, 90,000 കിലോമീറ്റർ ഓടി. 14 ഇതിന് 15 രൂപ വരുന്നുണ്ട് നേർപകുതി. ഇത് നമുക്കൊരു നല്ല കസ്റ്റമറൊക്കെ ആണെങ്കിൽ 6.5 വരെ ലോണും കിട്ടും. പതിനാല് W8 ആണ്, സിംഗിൾ ഓണർ ആണ്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, 90,000 കിലോമീറ്റർ ഓടി. പെയിനൊന്നും ടച്ചപ്പ് ഒന്നുമില്ല, നല്ല ചെറിയ ചെറിയ ബമ്പറിൽ ടച്ചപ്പ് ഉണ്ട്, ബമ്പറിൽ ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്, ചെറിയ ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫിനിഷിംഗ് തോന്നുന്നുണ്ട്, നല്ലൊരു ഫ്ലേസിംഗ് ഉണ്ട് വണ്ടി. സിംഗിൾ ഓണർ തന്നെയാണല്ലേ? അതെ, സിംഗിൾ ഓണർ ആണ്. അതെ, ഓക്കെ ഓക്കെ. സർവീസ് ബുക്ക് സ്കാൻ കീ അല്ലാണ്ട് ഇൻഷുറൻസും സമയമുണ്ട്, ഫുൾ സർവീസ് കമ്പനിയാണ്. ഓക്കെ, നല്ല വണ്ടിയാണ്. മൈലേജ് ഒരു 10 പ്രതീക്ഷയാണ് എന്തായാലും. ഒരു 6.5 ചെയ്തു കൊടുക്കാം. 6.5 എന്തായാലും ചെയ്തു. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടി. അടുത്ത വണ്ടി KL1, നമ്മുടെ തലസ്ഥാനം രജിസ്ട്രേഷൻ അഡ്വഞ്ചർ എന്ന് പറഞ്ഞ മോഡലാണ്. അഡ്വഞ്ചർ 2014-13 വരുന്ന ഒരു മോഡലാണ് അഡ്വഞ്ചർ. ഇതിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, സീറ്റെല്ലാം അങ്ങനെ ലെതറാ വരിക. ഈ വണ്ടി അന്ന് വരുന്ന സമയത്ത് 13,80,000 രൂപ വണ്ടിയാണ്. 13,80,000 രൂപ വണ്ടിയാണ്. ഇത് 72 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് 14 ആണ്. അന്ന് ഇറങ്ങുന്ന സമയത്ത് 13,80 വണ്ടിക്ക് വില ഉണ്ട്. അപ്പൊ എല്ലാവരും സാധാ ഡസ്റ്റർ വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല. സാധാ 110 PS ഡസ്റ്റർ RXL-ലൊക്കെ വില കുറഞ്ഞ് ചിലപ്പോൾ 5-5.5 കിട്ടും വണ്ടി. അപ്പൊ ഡസ്റ്ററിന് അത്ര വില ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇത് അഡ്വഞ്ചർ എന്ന മോഡലാണ്. ഇതിൽ ഫീച്ചേഴ്സൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇതിനകത്തന്നെ വരുന്നുണ്ട്. സാധാ ഡസ്റ്ററിൽ വരുന്ന ഇന്ത്യയിലൊന്നുമല്ല, എല്ലാ മാറ്റം ഇതിനകത്ത് വരുന്നത്. അലോയ്സ് എല്ലാ കാര്യങ്ങളും മാറുന്നുണ്ട്. ടയേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് പുത്തൻ ടയറുകളാണ്, എല്ലാ ടയറും പുതിയതാണ്. പിന്നെ സിംഗിൾ ഓണർ ആണ്. നമ്മൾ ചോദിക്കുന്ന 6.5 ആണ് വില. 6.5 മോഡൽ 110 PS അഡ്വഞ്ചർ.
ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അതൊരു ഡൗട്ട് വരാം. നോർമലി 5-6 8 ലൊക്കെ അത് ടെസ്റ്റ് കിട്ടാണല്ലോ. അപ്പോൾ ഒരു ടെസ്റ്റ് എത്ര വില കൂടുതലാണല്ലോ 6.5 പറയും. അപ്പോൾ ചിലപ്പോൾ ഈ 14 മോഡൽ ടെസ്റ്റ് തന്നെ ചിലപ്പോൾ 4-നും കിട്ടും 4.5 കിട്ടും. അത് കാരണം ഡെസ്റ്ററിൽ കുറേ വേരിയൻസ് ഉണ്ട്. XE, XL, XL ഓപ്ഷൻ, XV പല അല്ല സോറി RXZ, RXZ എല്ലാം ഉണ്ട്. അപ്പോൾ ആൾക്കാർ ഡെസ്റ്ററിന് മാത്രം നോക്കുകയുള്ളൂ, വില നോക്കൂല. അപ്പോൾ ഇത് ഏറ്റവും കൂടിയ വണ്ടിയാണ്. 13-80 വണ്ടി പകുതി പൈസയ്ക്ക് നമ്മൾ വിൽക്കുന്നത്. നോർമലി ബാക്കി RXL-നൊക്കെ എത്ര റേറ്റ് ഉണ്ടായിരുന്നു? അന്ന് RXL വണ്ടി 10.5, പിന്നെ RXL ഓപ്ഷൻ 11.5, പിന്നെ ആ റേഞ്ച് അന്ന് വരുന്ന ആ ഒരു വ്യത്യാസമുണ്ട്. അന്ന് തന്നെ ഇറങ്ങുമ്പോൾ ഒരു 2-2.5 ലക്ഷം രൂപ. ഏറ്റവും കൂടി അഡ്വഞ്ചർ എന്ന മോഡലിറങ്ങുന്ന വണ്ടിയാണ് അന്ന്. ഏറ്റവും കൂടി വണ്ടി RXZ ഓപ്ഷനിൽ വണ്ടി ഉണ്ട്. സൈഡ് മിറർ രണ്ട് കളർ മാറുന്ന മോഡൽ, അതാ ഈ ഇങ്ങനെ വരിക. കളേഴ്സ് ഉണ്ടല്ലേ, വേറെ വണ്ടി വേറെ കളർ ഗ്ലാസിന് വരും. 13-80 വണ്ടിയാണ്. 6.5 നമ്മൾ ചോദിക്കുന്നത്. 5.5 വരെ ലോൺ കിട്ടും. നമ്മൾ മാക്സിമം എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 5.5 വരെ ലോണും കിട്ടും. അതെ, ഓക്കെ. 6.5 ചോദിക്കുന്നത്. 70,000 കിലോമീറ്റർ അല്ലേ? 70,000 കിലോമീറ്റർ. സർവീസ് ഒക്കെ എല്ലാ കമ്പനി സർവീസാണ്. ഇപ്പോൾ സർവീസ് ഇപ്പോൾ 70,000 സർവീസ് ചെയ്തു. 10 എല്ലാ സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം മാറി, ബ്രേക്ക് പേഡ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും മാറിയിട്ടുണ്ട്. 10-65,000 രൂപ വലിയ വണ്ടിനകത്ത് ഉണ്ട്. വരുന്ന കസ്റ്റമർ കാണിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പ്രൂഫും ഇവിടെ കിട്ടുന്നുണ്ട്. മൈലേജ് എത്ര കിട്ടും? 110 PS ഒക്കെ മാക്സിമം 15. അതിന് താഴോട്ട് നോക്കിയാൽ മതി. അതേപോലെ തന്നെ സർവീസ് കോസ്റ്റ് കമ്പനി ചെയ്യുമ്പോൾ 10 രൂപ. അടുത്തോണ്ടിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ് KL13 രജിസ്ട്രേഷൻ മാരുതി സുസുക്കിയുടെ ഈക്കോ. ഈക്കോ 2020 ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 4 മാസത്തെ പഴക്കം. 2000 കിലോമീറ്റർ. പിന്നെ എക്സ്ട്രാ സെന്റർ ലോക്ക് റിമോട്ട്, പിന്നെ ഈ സൺറൈസർ സെറ്റ് എല്ലാം എക്സ്ട്രാ ചെയ്തു. ബാക്ക് സ്പോയിലർ എല്ലാം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. 5:30 വണ്ടിയാണ്. 5:30 വണ്ടി 4:60. ₹70,000 മൈലേജ് ഈക്കോന്റെ വലിയ മൈലേജ് പറയുന്നില്ല. 13 കിട്ടും. പർപ്പസ് ആണ് കൂടുതൽ ഈ സപ്ലൈ അങ്ങനത്തെ ഓരോ പരിപാടിക്കാണ് കൂടുതൽ. പിന്നെ എ സി ഉണ്ട് ഇതിനകത്ത്. എ സി വരുന്ന മോഡൽ എസി ഇല്ലാതെ എയർ ബാഗ് ഉണ്ടല്ലേ? എയർ ബാഗ് ഉണ്ട്. ഡ്രൈവർ സീറ്റ് എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല നീറ്റ് ഷോറൂം ഒന്നുമില്ല, മൊത്തം വണ്ടി. അതെ, ഓക്കെ. മൈലേജ് അത്രേ കിട്ടൂല്ലേ? ലോൺ എത്ര കൊടുക്കാൻ പറ്റും? ലോൺ 3.5 കൊടുക്കാം. 3.5 കൊടുക്കാം. അതെ, ഓക്കെ. 1 ലാക്ക് ഉണ്ട്. 1 ലാക്ക് ഉണ്ട്. ഇറക്കി കൊണ്ടുപോകാം. അതെ, ഓക്കെ. നമ്മൾ ലോണിന്റെ പ്രത്യേകത വരണ്ടേ, 2 ഡേയ്സ്. 2 ഡേയ്സ് കൊണ്ടാണ് അപ്രൂവല്. ഇന്ന് പേപ്പർ എന്നാൽ, അതായത് പ്രോപ്പർ ഒരു ഇതുള്ള ആളാണെങ്കിൽ എല്ലാ പേപ്പറുകളും എല്ലാ പേപ്പറും തന്നായിരിക്കും. ഇന്നിപ്പോ ശനിയാഴ്ചയാണ്, എല്ലാ പേപ്പേഴ്സും തന്നു. നാളെ സൺഡേ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ശനിയാഴ്ച പേപ്പർ വാങ്ങി മൺഡേ ലോഗിൻ ചെയ്ത് ഈ രണ്ട് വർക്കിന്റെ മണ്ടൽ ഓഞ്ഞ് ചൊവ്വാഴ്ച നമുക്ക് കൺഫേം ആയി കൊടുക്കാം. നടന്നാലും നടന്നില്ലല്ലോ, വെറുതെ ലാഗ് ചെയ്ത് പോലെ മുന്നോട്ട് നടക്കൂല്ലോ. 3 ദിവസം ഡെലിവറിയാ. 3 ദിവസം അപ്രൂവൽ ആവും, അപ്പൊ ഡെലിവറി. പിന്നെ നമ്മൾ കാശ് കൊടുത്ത് പിന്നെ വാങ്ങും. 2 ദിവസം കൊണ്ട് കഴിഞ്ഞ് 3 ദിവസം അപ്രൂവൽ ആവും. അപ്രൂവൽ ആയി കഴിഞ്ഞാൽ വണ്ടി കൊടുക്കാം, പിന്നെ ബാങ്ക് പേയ്മെന്റ് നമുക്ക് തന്നോളൂ. 1 വീക്ക് ഉണ്ട്. അപ്പൊ നമ്മള് വെറുതെ കാത്തിരിക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് വണ്ടി ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നടക്കുകയാണെങ്കിലും ഇല്ലെങ്കിലും പെട്ടെന്ന് പറയും. അപ്പൊ നമ്മുടെ അവസാനത്തെ വണ്ടിയായിരുന്നു. നമുക്ക് ഇത്രയേറെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞത് ജംഷീർക്കാണ്. ജംഷീർക്ക, താങ്ക്സ്. ടീം ടെക്കിന്റെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് കാണിച്ച വണ്ടികൾ എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വണ്ടികളെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങൾക്ക് സിറ്റി കാസുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇവരുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് എന്ത് തന്നെയാലും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ വീഡിയോയും തിരുത്തി മുന്നേറാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ.